ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റാൻഡേർഡ് വൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന പാഠം 18 തെങ്ങ്. പഠിക്കുവാൻ പോകുന്ന പാഠം 18 തെങ്ങ്. എല്ലാവരും പുസ്തകം തുറന്ന് വയ്ക്കുക. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ങായുടെ കൂട്ടക്ഷരമായ ഇങ്ങായും, ഇതാണ് ഇങ്ങ, ങായുടെ കൂട്ടക്ഷരം ഇങ്ങായും, അതുപോലെ ഞായുടെ കൂട്ടക്ഷരമായ ഇഞ്ഞ. ഈ രണ്ട് അക്ഷരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നമുക്ക് കൂട്ടക്ഷരം കുറച്ച് പ്രയാസമുള്ളതാണ്. ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾക്കൊന്നും ഈ കൂട്ടക്ഷരമൊന്നും ഇല്ല. എന്നാൽ ഈ പാഠഭാഗത്തിൽ തെങ്ങ് എന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതിലൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കാം. ചെറിയൊരു കവിതയാണ് അല്ലേ, അതിങ്ങനെ നമുക്ക് പാടി പഠിക്കാം. പിന്നെ ഈ തെങ്ങ് നമ്മുടെ കേരളത്തിൽ ധാരാളം കാണുന്ന ഒരു വൃക്ഷമാണ് അല്ലേ. ഈ തെങ്ങുകൾ ധാരാളമായി നമ്മുടെ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചത്. മനസ്സിലായോ? കാറ്റത്ത് ആടിയുലയുന്ന ഓലമടലുകൾ, കായ്ച്ചു കിടക്കുന്ന തേങ്ങാക്കുലകൾ, ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഗ്രാമത്തിലും നഗരത്തിലും കാണാവുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ്. ഈ തെങ്ങിന് കേരം എന്നൊരു മറ്റൊരു പേരും കൂടി ഉണ്ട്. കേരം, കേരം നിറഞ്ഞ നാടാണ് കേരളം. മനസ്സിലായോ? അതുപോലെ കേരവൃക്ഷത്തിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൽപ്പവൃക്ഷം. കേരവൃക്ഷം, അതായത് തെങ്ങിൻ്റെ മറ്റൊരു പേരാണ് കൽപ്പവൃക്ഷം. മനസ്സിലായോ? ഇത് ദേവലോകത്ത് കാണുന്ന ഒരു വൃക്ഷമാണെന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ളതെല്ലാം തരുന്ന വൃക്ഷമാണ് കൽപ്പവൃക്ഷം. തെങ്ങും അങ്ങനെയാണ്, ചോദിക്കുന്നതെല്ലാം അത് തരും. കേരളീയന് ഇത്രയും ഉപകരിക്കുന്ന ഒരു വൃക്ഷം വേറെയില്ല. തെങ്ങിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? തെങ്ങിൻ്റെ വേര് മരുന്നാണ്, അത് ഉണങ്ങിയാൽ വിറകാണ്. തെങ്ങിൻ്റെ തടി മലയാളികൾ വീട് വയ്ക്കുന്നു. പിന്നെ തെങ്ങിൻ്റെ തടി കൊണ്ടാണ് മേൽക്കൂരകളൊക്കെ പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത്. ഉത്തരവും കഴുക്കോലും വളയും ഇതെല്ലാം തെങ്ങുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, തെങ്ങിൻ്റെ തടി കൊണ്ട്. മനസ്സിലായോ? തേങ്ങ മലയാളിയുടെ ആഹാരത്തിലെ ഒരു മുഖ്യ ഘടകമാണ് അല്ലേ. തേങ്ങ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുപോലെ കരിക്കോ, കരിക്ക് മരുന്നാണ്, അത് ദാഹശമനത്തിന് ഉപയോഗിക്കുന്നു. തേങ്ങ പിന്നെ വ്യവസായത്തിന് ഉപയോഗിക്കുന്നു, അതിൻ്റെ ചിരട്ട വിവിധ ഉപയോഗങ്ങൾക്കായി ഉപയോഗിക്കുന്നു. തേങ്ങ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു, തേങ്ങ എണ്ണയ്ക്കായി ഉപയോഗിക്കുന്നു, പിണ്ണാക്കിനായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ തേങ്ങയുടെ തൊണ്ടിൽ നിന്നെടുക്കുന്ന ചകിരി കയറിനായും ഉപയോഗിക്കുന്നു. ആ തേങ്ങയുടെ തൊണ്ട് വെള്ളത്തിലിട്ട് അത് ചീഞ്ഞതിന് ശേഷം അത് തല്ലിയെടുത്താണ് അത് അതിൻ്റെ നാരുകൾ പിരിച്ച് ചകിരി ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, തെങ്ങിൻ്റെ ഉപയോഗം എത്ര അധികമായിട്ട് നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് കേരം തിങ്ങുന്ന നാടാണ് മലനാട്, നമ്മുടെ കേരളനാടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തെങ്ങിനെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ ങ, ഇങ്ങ, ഞ, ഇഞ്ഞ ഈ രണ്ടക്ഷരമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിനു മുൻപ് നമുക്ക് നോട്ട്ബുക്കിൽ കൂട്ടക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കണം. കൂട്ടക്ഷരങ്ങൾ കുറച്ച് ടീച്ചർ പഠിപ്പിച്ചു, അതെല്ലാം നമുക്ക് ഇനി നന്നായിട്ട് പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിലൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ടീച്ചർ പാടാം. തെങ്ങിൽ കയറൂ കുട്ടപ്പ, തേങ്ങ പിരിക്കൂ കുട്ടപ്പ, തേങ്ങ താഴെ വീഴുമ്പോൾ കൂടെ വരല്ലേ കുട്ടപ്പ. ഇഷ്ടപ്പെട്ടോ? തെങ്ങിൽ കയറൂ കുട്ടപ്പ, തേങ്ങ പിരിക്കൂ കുട്ടപ്പ, തേങ്ങ താഴെ വീഴുമ്പോൾ കൂടെ വരല്ലേ കുട്ടപ്പ. അപ്പോൾ ഈ പാട്ടെല്ലാവരും പാടി പഠിക്കണം. അടുത്ത ദിവസം നമുക്ക് ഈ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായോ? ഓക്കേ.